ഐ ടി മേഖലയിൽ നിന്നുള്ള എതിർപ്പിനെ തുടർന്ന് കന്നഡ സംവരണ ബിൽ താൽക്കാലികമായി മരവിപ്പിച്ചു. കൂടുതൽ ചർച്ചകൾക്ക് ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് കർണാടക സർക്കാർ അറിയിക്കുന്നത്. കർണാടകയിൽ സ്വകാര്യ മേഖലയിലെ തൊഴിൽ സ്ഥാപനങ്ങളിൽ തദ്ദേശ സംവരണത്തിന് അനുമതി നൽകുന്നതായിരുന്നു ബില്ല്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, കൂടിയാലോചനകളില്ലാതെയാണ് ഈ ബില്ല് കൊണ്ടുവന്നത് എന്ന് വ്യവസായ വാണിജ്യ മേഖലയിലുള്ളവരുടെ വിമർശനം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണോ സർക്കാർ ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയത്? നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ പിൻവലിച്ചത് ചർച്ചയായിരുന്നു. അതിന്റെ തുടർച്ചയായി ഈ തീരുമാനത്തെ കാണാമെന്ന് തോന്നുന്നു അല്ലേ? വിജയകുമാർ, ഈ സംവരണം നടപ്പിലാക്കാനുള്ള ബിൽ അതിനെ മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെ തന്നെ വലിയ തോതിൽ വിമർശനവും എതിർപ്പും ഈ ഐ ടി വൻകിട ഐ ടി കമ്പനികളിൽ നിന്ന് ഭാഗമായും അതോടൊപ്പം തന്നെ വ്യവസായ സംഘടനകൾ, വ്യവസായികൾ എന്ന് ഒരേ തരത്തിൽ ഈ സർക്കാരിന്റെ നീക്കത്തിനെതിരെ എതിർപ്പുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. അതായത് കർണാടകയിൽ നിന്ന് ഈ കമ്പനികൾക്ക് വിട്ടുപോകേണ്ട സാഹചര്യം പോലും ഉണ്ടാകും എന്ന തരത്തിൽ ഐ ടി കമ്പനികളുടെ പ്രതിനിധികൾ പ്രതികരിക്കുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് നിലവിൽ ഈ സമ്മർദ്ദം ഒരു വശത്തുണ്ട്, അതിന് പിന്നാലെയാണ് സർക്കാർ തലത്തിൽ വളരെ പെട്ടെന്നുള്ള ആലോചന നടത്തി ഇതിപ്പോൾ ഇതിന് ഇതിലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ ചർച്ചകൾ, വിദഗ്ധമായ പഠനത്തിന് ശേഷം മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്നതാണ് സർക്കാർ ഔദ്യോഗികമായി തന്നെ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് തന്നെ തന്റെ ഈ എക്സ്പോസ്റ്റ് പിൻവലിച്ച് പോകേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ഇതിൽ ഇത്ര വലിയ വിമർശനവും എതിർപ്പും ഉണ്ടാകുമെന്ന് സർക്കാർ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകില്ല. വളരെ പെട്ടെന്നാണ് ഐ ടി കമ്പനികൾ ഇതിൽ വളരെ സഡനായിട്ടാണ് പ്രതികരിച്ചത്. ആ പ്രതികരണങ്ങൾക്ക് സർക്കാർ വഴങ്ങി എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പറയേണ്ടി വരും. നടപടിക്രമങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി കർണാടക സർക്കാർ മരവിപ്പിച്ചിട്ടുണ്ട്. യെസ്, കർണാടകയിലെ സ്വകാര്യ മേഖലയിൽ തൊഴിൽ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സംവരണത്തിന് അനുമതി നൽകുന്ന ബില്ലായിരുന്നു നിയമസഭ പാസാക്കിയത്. അത് തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയാണ്. വലിയ എതിർപ്പ് ഐ ടി മേഖലയിൽ നിന്ന് ഉയർന്നു. അതിനെ തുടർന്നാണ് അത് തൽക്കാലം മരവിപ്പിക്കാൻ തീരുമാനിച്ചത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് ബംഗളൂരുവിൽ നിന്ന്.